കുമാരൻ സാറും കെ പി കുമാരനും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ കാരണമാണ്? അത് പറഞ്ഞ ഒത്തിരി പറയേണ്ടി വരും. അടുത്ത മനുഷ്യരായിരുന്നു, അദ്ദേഹം ഈ എൽഐസിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു, ക്ലർക്ക് അസിസ്റ്റന്റ് ആയിരുന്നു. ആദ്യ സിനിമകളുടെ ചിത്രലേഖയുടെ കാലത്ത് ഒരുമിച്ച് ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ സ്വയംവരത്തിന്റെ തിരക്കഥ രണ്ടുപേരും കൂടെ വന്ന് ഒരു കെടിച്ചു കൊടുത്ത് എൻ്റെ ഫ്രണ്ട് ഭാസ്കരൻ നേരെ ചെയ്ത ഒരു പണിയാണ്. അങ്ങനെ കൊടുക്കാൻ പാടില്ലായിരുന്നു. എൻ്റെ എല്ലാ കമ്പ്യൂട്ടർ ഞാൻ ഉപയോഗിക്കാൻ തുടക്കുന്നതിന് മുഴുവനും ഞാനിങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്ത് ഒരാൾ എഴുതിയെടുക്കുകയാണ് പതിവ്. ഫസ്റ്റ് ഡ്രാഫ്റ്റ് അത് കഴിഞ്ഞ് പിന്നെ അത് കുത്തിയിരുന്ന് വർക്ക് ചെയ്യും. അതിനായിരുന്നു സിസ്റ്റം. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ഫ്രണ്ടാണെങ്കിൽ സൗകര്യമാണ്. ഒരു എഴുത്തുകാരനായിട്ട് ഒരിക്കലും ഞങ്ങൾ കുമാരനെ കണ്ടിട്ടുമില്ല, ഇപ്പോഴും ഇല്ല, അന്നുമില്ല, ഇന്നുമില്ല. ഒരു സ്നേഹത്തിന് എന്നുള്ളതിൽ ഒരു സഹൃദയം എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിനെ ഞാൻ ട്രീറ്റ് ചെയ്തത്. എൻ്റെ ഈ പറഞ്ഞ എൻ്റെ കൂട്ടം എഴുതിയെടുത്തവർ പലരുടെ മീര സാഹിബാണ് ഏറ്റവും അധികം പടങ്ങളും പിന്നെ ആദ്യത്തെ ഇത് എഴുതിയിരിക്കുന്നത്. ഗോപിയാണ് കൊടിയേറ്റത്തിൻ്റെ എഴുതിയെടുത്തത്. ഇങ്ങനെ പലരാ മരിച്ചു പോയ കെ പി എസ് ഉണ്ണിത്താനാണ് കഥാപുരുഷൻ്റെ എഴുതിയെടുത്തത്. അങ്ങനെ പലരാണ്. അവരാരും ക്ലെയിം ചെയ്തിട്ടില്ല അവരെ എഴുതിയ സ്ക്രിപ്റ്റ് എന്ന്. അതൊരു വലിയ ആത്മവഞ്ചനയാണ്. അതിന് പറയാൻ കാരണമുണ്ട്. സ്വയംവരം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 25th വാർഷികം പ്രമാണിച്ച് ഒരു മത്സരം അനൗൺസ് ചെയ്തു. ആ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് കുമാരൻ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു ഇതുണ്ട്, അതിന് രണ്ടോ മൂന്നോ മിനിറ്റ് ഉള്ള ഒരു പടം എടുക്കണം, ഷോർട്ട് ഫിലിം കോമ്പറ്റീഷനുണ്ട്, അപ്പോൾ എന്താ ചെയ്യാമെന്ന് പറഞ്ഞു. അവ പുള്ളിയുടെ ഐഡിയ ആയിട്ടല്ല പറഞ്ഞത്, ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇവിടെ കോഫി ഹൗസിലും കണ്ടിരുന്ന് സംസാരിച്ചപ്പോൾ വേറെ ആരോ പറഞ്ഞ ഐഡിയ ആയിട്ട് എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു. റോക്ക് ആവുന്നതാണ്, റോക്ക് അല്ല. ആദ്യം നാരണത്തൂർ അന്നൻ്റെ ഈ ഐഡിയ ആയിട്ട് ഒന്ന് പറഞ്ഞ് എൻ്റെ നാരണത്തൂർ അന്നൻ മലയിൽ കല്ലുരുട്ടെന്ന് പറയും. അത് ഞാൻ താഴോട്ട് വിടുമ്പോഴത്തേക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ നിഷ്ഫലത്വത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞ ഐഡിയ കൊള്ളാം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു നെടുവങ്കാട്ടോട് പോകുന്ന വഴിക്ക് ഒരു കുന്നുണ്ട്, അവിടെ ഷൂട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു, ഇടൂ കല്ല്, പിന്നെ നിങ്ങൾ വരുന്ന കൺസെപ്റ്റല്ല, നിങ്ങളെ ഇരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് കുന്നിൽ പിന്നെ ഇത് ഉരുട്ടുക എന്ന് പറയുന്നത്. അതൊരു ഫിഗറേറ്റീവ് സ്പീച്ചാണ്. യു കാനോട്ട് ഡു ദാറ്റ്. മലയെന്ന് പറഞ്ഞാൽ കല്ലും കുറേ പിന്നെ ചെടികളും അതും ഇത് ഒരുപാട് സംഗതികളൊക്കെ ഉള്ള ഒരു സംഗതിയാണ്. അതിങ്ങനെ ജനറലി ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് യുനോ എ സ്ലോപ്പ്. യു കാനോട്ട്, അവിടെ ഉരുട്ടാൻ ഒക്കെയല്ല കല്ല്. എന്നിട്ട് ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, എനിക്ക് കോവളത്തൊരു ഞാൻ കോവളത്ത് എ ഡേ കോവളം എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ മുമ്പൊരു ഡോക്യുമെൻ്ററി ആ സ്വയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ കോവളം മുഴുവൻ ഞാൻ ഈ കോവളം സെൻ്ററാവുന്നതിന് മുമ്പ് ഒരു ഒരു വാറ കിടപ്പുണ്ട്, അതിങ്ങനെ നേരെ കുത്തനെ പോയിട്ട് ഇങ്ങനെ കടലിലേക്ക് ചാടുന്നത്, അത് നമുക്ക് അവിടെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് റോക്ക് എന്നുള്ള കൺസെപ്റ്റ് തന്നെ എൻ്റേതാണ്. എന്നിട്ട് അദ്ദേഹം ചെയ്ത ഒരു കാര്യം, അദ്ദേഹം പിന്നെ ഈ പാളയത്ത് ഇങ്ങനെ അരിഞ്ഞു നടക്കുന്ന ഒരു പ്രായമായ ഒരു മനുഷ്യനെ കറക്റ്റ് കാസ്റ്റിംഗ് ഒരാളിനെ വിളിച്ചുകൊണ്ട്, അപ്പോൾ അയാളെ കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞു, കൊള്ളാം. അപ്പോൾ പടം തീരുന്നതിൻ്റെ ഷൂട്ടിങ്ങിൽ തീരുന്ന ദിവസം ഞാൻ പറഞ്ഞു, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോയി അത് എടുക്കാം പറഞ്ഞു. അപ്പോൾ തീർന്നപ്പോഴേ രവിവർമ്മയും അവൈലബിളായിട്ടുണ്ട്, പിന്നെ ഷൂട്ടിങ്ങിൻ്റെ കുറച്ച് ബാക്കി ഫിലിമും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നേരെ കോവളത്തേക്ക് അങ്ങ് പോയി. പോയിട്ട് വേറെ ആരുമില്ല, കുമാരനുണ്ട്. കുമാരൻ ഈ ഇയാളെ കൂടെ കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനെ അന്ന് ക്യാമറ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ആൾ കൂടും എവിടെ കൊണ്ടുവച്ചാലും. അപ്പോൾ ഞാൻ പറഞ്ഞു, കുമാരൻ ഒരു കാര്യം ചെയ്യും, ആളുകളെ നിയന്ത്രിക്കുക, വേറെ ആരുമില്ല നിയന്ത്രിക്കാനായിട്ട്. നിർത്തിയിട്ട് ഞാനത് ഷൂട്ട് ചെയ്ത് പറഞ്ഞു കൊടുത്തതനുസരിച്ച് രവിവർമ്മ ഷൂട്ട് ചെയ്തു. ഞാൻ ഈ വയസ്സിന് പറഞ്ഞു കൊടുത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, അങ്ങനെയാണ് പടം ഷൂട്ട് ചെയ്തത്. ഹി ഹാഡ് നോ റോൾ ഇൻ ഇറ്റ്. അത് കഴിഞ്ഞ് സ്വയംവരത്തിൻ്റെ നെഗറ്റീവ് കൊണ്ട് പ്രോസസ്സ് ചെയ്യാൻ മറ്റാസ് പോകണം ഞങ്ങളോട് പോകുമ്പോൾ. അപ്പോഴത്തേക്ക് ഡൽഹിയിൽ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അടുത്ത് പോയി. അപ്പോൾ നമ്മൾ ആദ്യം ഇതെടുത്തു, പ്രോസസ്സ് ചെയ്ത ഫിലിം നെഗറ്റീവ് എടുത്തിട്ട് അത് പ്രിൻ്റ് എടുത്ത് എഡിറ്റ് ചെയ്ത് അതിലേക്ക് രണ്ട് ശബ്ദങ്ങളാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഒന്ന് ഇയാൾ മുക്കുന്നത് പിന്നെ ഉരുട്ടുമ്പോൾ, പിന്നൊന്ന് പാറയിൽ മറ്റേ പാറ ഉരുളുന്ന ശബ്ദം. അപ്പോൾ ഇത് ഈ മുക്കിൽ ഞാനും പാറയിൽ ഉരുട്ടുന്ന രവിവർമ്മ നമ്മുടെ ക്യാമറാമാൻ രവിവർമ്മയും കൂടെ സ്റ്റുഡിയോയ്ക്ക് അകത്തിരുന്ന് ചെയ്യുകയാണ്, ഡബ്ബിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ശബ്ദങ്ങൾ തമ്മിൽ മിക്സ് ചെയ്യുക എന്നുള്ള ഒറ്റ ഭംഗിയുള്ള ബാക്കിയുള്ളു. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് വിളിച്ചു ഭാസ്കരൻ നായരോട് പറഞ്ഞു, ഭാസ്കരൻ നായർ നമ്മളിത് കുമാരൻ്റെ പേരിലല്ലേ ചെയ്യുന്നത്, അയാളൊന്ന് കാണുകയും വേണ്ടേ എന്താ ഇത് ചെയ്തിരിക്കുന്നതെന്ന്.
ലെറ്റ് ഹിം അറ്റ്ലീസ് സീ ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ കുമാരനെത്തി ഇവിടെ നിന്ന് ട്രെയിനൊക്കെ വിളിച്ചിട്ട് രാവിലെ ഞങ്ങൾ മിക്സ് ചെയ്യാൻ പോകുമ്പോൾ ഇയാളവിടെ ഞാനിപ്പോൾ കല്യാണം കഴിച്ച സമയമാണ് എൻ്റെ ഭാര്യയുണ്ട് കൂടെ അവരിന്ന് ഇപ്പോൾ ഉണ്ട് സാക്ഷിയായിട്ട് ഇയാൾ പിന്നെ ക്യാബിൻ്റെ പുറത്ത് നോക്കി നിൽക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരുള്ളിൽ ഇത് ചെയ്ത് മിക്സ് ചെയ്ത് വളം തീർത്തെളിഞ്ഞ് പോന്നു പോന്നിട്ട് അതെടുത്ത് പ്രിൻ്റൊക്കെ എടുത്ത് അതിന് ടൈറ്റിലൊക്കെ കൊടുത്ത് ഞാൻ തന്നെയാണ് ഒരു ഇടിപ്പിക്കാത്തിട്ട് പിന്നെ ഈ കോമ്പറ്റീഷൻ അയക്കുന്നത് അപ്പോഴും ചിത്രലേഖ എന്ന പേര് എഴുതിയുള്ളു ചിത്രലേഖ ആ പണത്തിനകത്ത് ഫിലിം ബൈ കുമാരൻ എന്ന് കൊടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തു എന്നുള്ള എനിക്ക് എൻ്റെ വലിയ പടം ഞാൻ എൻ്റെ സ്വയംഭരം ചെയ്തതിൻ്റെ ഒരു ഇതിൽ തൃപ്തിയിലാണ് നമ്മൾ നടക്കുന്നത് ഇതിനെല്ലാം അവാർഡ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഞാനന്ന് അവിടെ ഒരു ശാസ്ത്രങ്ങളത്ത് ചിത്രലേഖയുടെ പിന്നെ ഡബിൾ സ്റ്റോറി ബിൽഡിംഗ് ആയിരുന്നു മുകളിൽ ഞാൻ താമസിച്ചിരുന്നത് എനിക്കൊരു ടെലിഗ്രാം വന്നു എൻ്റെ പേരിലാണ് വന്നത് യുവർ ഫിലിം വിൻസ് ദി അവാർഡ് ബെസ്റ്റ് ഫിലിം അവാർഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരം വിളിക്കാൻ നോക്കിയിരുന്നു അപ്പോൾ അസമയമായി നേരം വിളിക്കുന്നതിന് മുമ്പ് ഞാൻ സ്കൂട്ടർ എടുത്ത് കുമാരൻ പിന്നെ ഇവിടെ അറവുശാല ഉണ്ടായിരുന്നല്ലോ ഇവിടുത്തെ അതിനടുത്ത് ഒരു ഇവിടെ ഒരു ലൈനിലാണ് താമസിക്കുന്നത് ഞാൻ അവിടെ പോയി രാവിലെ വിളിച്ചുണർത്തിയാളെ വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞ് നമ്മുടെ പണത്തിന് അവാർഡ് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഉള്ളതാണോ എന്ന് ചോദിച്ചു ആൻഡ് ദാറ്റ് വാസ് ദി ലാസ്റ്റ് ടൈം ഐ മെറ്റ് ഹിം ആസ് ഫ്രണ്ട്സ് അത് കാരണം പിറ്റേ ദിവസം മുഴുവനും പത്രങ്ങളിലെല്ലാം വലിയ വെണ്ടയ്ക്കായ ഫ്രണ്ട് പേജാണ് കുമാരൻ വിൻസ് ദി നാഷണൽ അവാർഡ് 25,000 രൂപയാണ് അന്നത്തെ അവാർഡ് അത് വലിയ അവാർഡാണ് കഴിവിടത്തിനിടയിൽ വലിയ അവാർഡാണ് വലിയ അവാർഡ് എൻ്റെ ജീനിയസ് ഈസ് ബോൺ വൺ ഫുൾ മോർണിംഗ് വിത്തൗട്ട് എനി വാണിംഗ് ഇതായിരുന്നു പ്രശ്നം ദെൻ നെക്സ്റ്റ് പാർട്ടി ഈസ് വെരി അൺഫോർച്ചുനേറ്റ് ഈ സ്റ്റാർട്ടഡ് ഗോയിങ് എബൌട്ട് ആസ് എ ജീനിയസ് സോ അതിൻ്റെ ഭാഗമാണ് സ്വയംഭരത്തിൻ്റെ സ്ക്രിപ്റ്റ് വേണം എഴുതിയത് അയാൾ അപ്പോൾ ആദ്യം പറഞ്ഞില്ല ഇതൊന്നും എഴുതണ്ട അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ സ്വയംഭരത്തിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ട് അതിൻ്റെ ന്യൂസൊക്കെ വന്ന് കഴിയുമ്പോഴാണ് ഇയാൾ പതുക്കെ ഈ ന്യൂസ് ഇറക്കിയത് ഞാൻ എഴുതിയ അതിൻ്റെ സ്ക്രിപ്റ്റ് അത് ഒരു ഒരാളിന് എങ്ങനെ പറയാൻ പറ്റില്ല ഇതെല്ലാം നല്ല പിന്നെ പെണ്ണുങ്ങൾ പറഞ്ഞ മനസ്സിലായ പാവങ്ങളാണ് അവർക്ക് വല്ല പ്രലോഭനം കൊണ്ട് പറഞ്ഞതായിരിക്കാം ഇത് ഇത്രയും പഠിച്ച് വിദ്യാഭ്യാസമുള്ള വായനയൊക്കെ ഉള്ള ഇയാൾ വലിയൊരു തീവ്രവാദിയായിരുന്നു കെ പി കുമാരൻ അറിയാമായിരിക്കും അങ്ങനെയുള്ള ഒരാൾ അയാളുടെ ഓണസ്റ്റി എവിടെ ദാറ്റ് പെയിൻഡ് മീ സോ ഡീപ്പ്ലി ബട്ട് ഐ നെവർ ഓപ്പൺലി ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞിരുന്നില്ല പിന്നെ അയാളിങ്ങനെ പല ഇൻ്റർവ്യൂവിലും ഈ അയാൾ എഴുതിയാന്ന് ഞാൻ പറയാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ വന്നപ്പോൾ ഞാൻ പിന്നെ ഓപ്പണപ്പ് ചെയ്തു ഈ ഉള്ള കഥ പറയാൻ തുടങ്ങി ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ് കാരണം ഹി മെയ്ഡ് സച്ച് ബാഡ് ഫിലിംസ് ബിക്കോസ് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നേരെ പഠിക്കുന്നതിന് മുമ്പ് എടുത്തിയാൾ ഇതിനകത്തോട്ട് ഞാൻ ചെയ്ത ദ്രോഹമാണ് അയാളുടെ മര്യാദയ്ക്ക് LIC നല്ല ജോലിയൊക്കെ ശമ്പളം മാസം ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരാളിനെ ഇതിനകത്തേക്ക് എടുത്ത് ചാടിച്ചേ ഞാൻ കുഴി ചാടിച്ചു അയാളെ തീർച്ചയായിട്ടും